എല്ലാവരും വല്ലാത്തൊരു മൂടി ഇരിക്കണം. ഈ ബാക്ക് ഇരിക്കുന്ന ആളെന്ന് ഡമ്മിയാണ്, വെറുതെ ചുമ്മാ ഷോ പീസ് വെച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മള് ഹിമാലയത്തിലെ കശ്മലൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോയി. ആ സിനിമയിൽ അഭിനയിച്ച് എനിക്ക് തോന്നുന്നു ഒരു 90% കൂട്ടുകാരും തിരുവനന്തപുരത്തുകാരാണ്, ഡയറക്ടർ ഉൾപ്പെടെ തോന്നുന്നു. പുള്ളി എന്റെ വീട്ടിലാണ് തന്നെ. സോ തിയേറ്ററിൽ എല്ലാരും ഉണ്ടായിരുന്നു. ഏരിയസ് പ്ലക്സിലാണ് നമ്മൾ കണ്ടത്, സ്ക്രീൻ ടു ഐ ഗസ്. മുഴുവൻ കൂട്ടുകാരും തിയേറ്ററിനകത്തുണ്ടായിരുന്നു, അഭിനയിച്ച ആൾക്കാർ. അപ്പൊ നമ്മള് സിനിമ കണ്ട് ഓരോ സീൻ കഴിഞ്ഞിട്ട് ഇവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കാൻ മാറി വിളിക്കുന്നു. ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിജേഷ് എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു 2 മിനിറ്റ് ആയപ്പോഴേ ഇതൊന്ന് അനുഭവിക്കാൻ വിജേഷും കൂടെ വരണമെന്ന്. ബട്ട് സംഹവ് എസ്കേപ്പ് അടിച്ചു. ക്രെഡിറ്റ് ഗോസ് ടു പബ്ലിക് ലൈബ്രറി. അവിടെ ഞാൻ സ്റ്റക്കായി പോയി. എന്റെ പേരിൽ റവന്യൂ റിക്കവറി വന്നത് കാരണം അവിടെ ചില കോംപ്ലിക്കേഷൻസ് ആയത് കാരണം ഞാൻ അവിടെ സ്റ്റക്കായി പോയി. അതുകൊണ്ട് സിനിമയ്ക്ക് പോയില്ല. വിളയമ്പലത്ത് എന്നും ഈ സമയത്ത് നല്ലതാണല്ലേ, കൂറ ട്രാഫിക്. ശരി, അപ്പൊ നമ്മൾ സിനിമയിലേക്ക് വരാം. സഹിക്കാൻ പറ്റൂല, മഴ പെയ്യുന്നു, വദളം കൊട്ടുന്നു, അല്ലെങ്കിൽ ഒരു 80s അവസാനം 90s ആദ്യമല്ല, അതിലും ബെറ്റർ ഫിലിംസ് വന്നു തുടങ്ങി 90s ഒക്കെ ആയപ്പോ. 80s അവസാനം നമ്മുടെ ശരിക്കും മലയാളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട മഴ പെയ്യുന്നു, വദളം കൊട്ടുന്നു, നമ്മുടെ ദീൻ ദരികിടതു, നമുക്ക് റേഞ്ചുള്ള അവസ്ഥ, പ്രിയദർശന്റെ കുറെ ഫുൾ കൺഫ്യൂഷൻ, അവസാനം ഇങ്ങനെ ഓടി നടന്ന് പ്രാന്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ സിനിമകളുണ്ടല്ലോ, അതൊക്കെ മലയാളിക്ക് ഇഷ്ടമാണ്. പക്ഷെ ആ കാലഘട്ടം കഴിഞ്ഞു അല്ലേ, സെയിം ഒരു അച്ചില് ഒരു സിനിമ. അതെ, ഞാൻ ഈ ഇത്രയും സൈലന്റ് ആയിട്ടിരിക്കുന്നത് സംവിധായകൻ അറിയാവുന്നോണ്ടോ അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ വർക്കിനോണ്ടല്ല, എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. ബേസിക്കലി സി ഇപ്പൊ ഒരു നിങ്ങൾ ചില ആൾക്കാരെ ചോദിക്കാം, ഇപ്പൊ മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു നിങ്ങൾ കുടുകുട ചിരിച്ചിട്ട് ഈ സിനിമ എന്ത് ഇഷ്ടപ്പെടാത്ത, ഡബിൾ സ്റ്റാൻഡേർഡ്സ് അല്ലേ എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് കാലഘട്ടം മാറി. നമ്മളിപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ആ സിനിമയുടെ 2 മിനിറ്റ് കണ്ടപ്പോ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്ട് ഫിലിംസ് നമ്മുടെ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ദേ ഡു എ ബെറ്റർ എഫേർഡ് അല്ലെ, ടെക്നിക്കലി അല്ലെങ്കിൽ അത് ഷോർട്ട് വോയിസ് ഒക്കെ. പിന്നെ ടി വിയിൽ ഒരുപാട് കോമഡി ഷോസിലൊക്കെ നല്ല കോമഡീസ് വരാറുണ്ട്. ഐ മീൻ ഗുഡ് ഒരു സ്കിറ്റ് സ്റ്റോറീസ് വരാറുണ്ട്. അതിന്റെ പോലെ ഒരു സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് സ്റ്റാൻഡേർഡ് കണ്ടതുപോലെ ഇരുന്നു അല്ലെ. ഐ മീൻ ദിസ് ഫിലിം, ചില തമാശകൾ നമ്മൾ ചിരിച്ചു ഇല്ലാന്നല്ല, ചിലത് ചിരിച്ചു. അഗെയിൻ ഓൺ ഇൻ ഓൺ ഈ പറഞ്ഞ ബിരിയാണി കഴിച്ചു, നല്ല മുട്ടയായിരുന്നു കേട്ടോ, നല്ല പരുവത്തിന് അവിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞാൽ അതല്ലല്ലോ ബിരിയാണി. സോ ബാഡ് ബിരിയാണി, വെരി ബാഡ് ബിരിയാണി. അതെ, എനിക്ക് തോന്നുന്നു ഈ ടി വിയിലെ കോമഡി ഷോകളെ കുറിച്ച് പറയുമ്പോൾ അതിനും ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മളെ ഇൻഫ്ലക്സ് ഓഫ് തമാശകൾ കൂടിക്കൂടിയിട്ട് നമുക്ക് ശരിക്കും ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് തമാശ നമുക്കിപ്പോ ദഹിക്കില്ല ബേസിക്കലി. കാര്യം നമ്മൾ അത് തന്നെയാണ് ഫുൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇല്ല, ചിലപ്പോ അതിന്റെ ചില സ്ലാപ്സ്റ്റിക് നമ്മൾ ആരും എൻജോയ് ചെയ്യില്ലെന്നല്ല, ചിലപ്പോ എൻജോയ് ചെയ്യും. പക്ഷെ എന്നാലും അതിന്റെ ഒരു സുഖമോ ഫീലോ അത്രല്ല. ഞാൻ അവിടെ വെച്ചിട്ട് തിയേറ്ററിൽ വെച്ച് തന്നെ വിഷ്ണുവിന്റെ അടുത്ത് പറയായിരുന്നു, ഈവൻ അതിന്റെ മേക്കപ്പ് പോലും വളരെ അമച്വറാണ്. അത് തന്നെ കാണുമ്പോ തന്നെ നമുക്ക് അയ്യോ ഇതൊരു സിനിമയായിട്ടാണോ എടുത്തിരിക്കുന്നത്. അതെ, എക്സാക്ട്ലി. ഇപ്പൊ ഒരു പക്ഷേ ഇതിപ്പോ ടി വിയിൽ ഒരു ദിവസം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോ വരികയാണ് കണ്ടുകൊണ്ടിരിക്കുന്നു. തിയേറ്ററില് എനിക്കതിന്റെ വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ സത്യം പറഞ്ഞ സമയം നോക്കി വിജേഷ് വരുമോ, വിജേഷും കൂടെ അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. എന്നാണ് ഇവര് പറയുന്നത്. രസം പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഹാഫ് വരെ പുള്ളി ആക്ച്വലി ഇത് ചെയ്തു, വരുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. പോട്ടെ, എന്തായാലും സിനിമയുടെ അവസ്ഥ ഇതായിരുന്നു. വളരെ 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 ലൂസ് ആയിട്ട് എടുത്തു പോയി എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സിനിമയായിരുന്നു. ഈ പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിച്ച കൂട്ടുകാർ മുഴുവൻ തിയേറ്ററിലുണ്ടായിരുന്നു. അവർക്കും സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഇതിനി ആരെങ്കിലും വല്ലതും പറയുമെന്ന്. ബട്ട് അങ്ങനെ എടുത്തൊരു മൂഡിലുള്ള പടമാണ്. പിന്നെ ചില ക്യാരക്ടേഴ്സ് കൺവിൻസിങ് ആയിരുന്നു, ബാക്കി ഈവൻ അഭിനയിച്ച കൂട്ടുകാർ പോലും കുറച്ച് ഫ്ലാറ്റ് ആയി പോയി നമുക്ക് തോന്നാറുണ്ട്. നമ്മുടെ മറ്റേ ആ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ക്യാരക്ടർ ആരായിരുന്നു, ജോസ് അല്ലേ, തൊട്ടടുത്ത വീട്ടിലെ ഹിമാലയത്തിലെ. ഇറ്റ്സ് ആക്ച്വലി അട്ടർ കൺഫ്യൂഷൻ, ബട്ട് കൺഫ്യൂഷനെ വളരെ വൃത്തികേടാക്കി പ്രസന്റ് ചെയ്ത ഒരു സാധനം. അതില് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊന്ന് അതിന്റെ കീ പോയിന്റ് സിനിമയുടെ എന്ന് പറയുന്നത് തിരുവനന്തപുരം സ്ലാങ് ആണ്. നമ്മള് സുരാജ് ചേട്ടന്റെയും മറ്റേ ജഗതി ചേട്ടന്റെയും ഒക്കെ സ്ലാങ് കണ്ട് കേട്ട് പരിചിതരായ ആളുകളാണ് മലയാളികൾ. മാത്രമല്ല ഇദ്ദേഹം തന്നെ പറഞ്ഞു, ഇപ്പൊ സുരാജ് ചേട്ടനൊക്കെ പറയുമ്പോഴത്തേക്കും ചില സമയങ്ങളിൽ കുറച്ച് ഒരു കോമിക് എഫക്റ്റിനെ കുറച്ച് എക്സാജറേറ്റ് ചെയ്യാറുണ്ട്. ഇതിൽ പക്ഷെ നമ്മൾ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് കാണാവുന്ന രീതിയിലുള്ള ഒരു ട്രിവാൻഡ്രം സ്ലാങ് ആണ് ആ സിനിമയിൽ. വളരെ നോർമൽ ആയിട്ടുള്ള സ്ലാങ്. എനിക്ക് ഒരു വലിയ ഫാക്ടർ ഫീൽ ചെയ്തത് ഈ കൺഫ്യൂഷൻ എല്ലാം എടുക്കും. ഇപ്പൊ മഴ പെയ്യുന്ന മാത്രം കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞപ്പോഴും നമ്മൾ ആ മൊത്തം കൺഫ്യൂഷന് ഒരു നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു. ആളുകൾക്ക് ചിലപ്പോൾ സംഭവിക്കാവുന്ന കാര്യങ്ങളായിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ. ഓരോ സിറ്റുവേഷൻ കഴിഞ്ഞിട്ടും നമ്മൾ ആ സിറ്റുവേഷനെ കോമിക്കൽ ആക്കാൻ വേണ്ടി കൊണ്ടുവന്ന അടുത്ത സിറ്റുവേഷൻ പോലെയൊക്കെ റീഡ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ. അത് ഒരു ഒരു സീനിൽ നമ്മളിങ്ങനെ കണ്ടിട്ട് അയ്യോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആയിരിക്കും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കൂട്ടുകാർ, കാരണം ഫ്രണ്ട്സ് ഒക്കെയാണ് മുഴുവൻ തിയേറ്ററിനകത്തിരിക്കുന്നത്, അവരാച്ചാ വല്ല അടിയും കൂടെ കിട്ടോ അലമ്പ് പറഞ്ഞു. പക്ഷെ ബാഡ് ടേസ്റ്റ് ആണ്.
ചിലപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു രണ്ടു ദിവസം പഴകിയ ഭക്ഷണം കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ വായി വെച്ചും പോയെന്ന് തോന്നുന്നതില് ദാറ്റ് വാസ് ദ ഫീലിംഗ്. ഐ മീൻ ദാറ്റ് ഈസ് ദ ഫീലിംഗ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾ എന്തായാലും പോയി സിനിമയാണ്. കാരണം ഈ പറയുന്ന പോലെ തമാശ സിനിമകൾ, പല രീതിയിലുള്ള തമാശ സിനിമകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അത് കണ്ട് ആസ്വദിക്കുന്നവരും ഉണ്ട്. സി, ഒരു കാര്യം പറയാം, നമ്മുടെ ലൈഫിൽ ഫുള്ള് ടെൻഷനാണ് അല്ലെ. നിങ്ങളുടെ ഓഫീസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ അവസാനം ചീത്ത വിളിച്ചേ പറ്റുള്ളൂ, എനിക്കൊരു ഔട്ട് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പോയി കാണുകയാണെങ്കിൽ, അതായത് വളരെ മോശം സിനിമ ആകാമെന്നൊരു പ്രതീക്ഷയോടെ പോയി കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാം. ചിരിക്കാനില്ലെന്നല്ല, നമ്മളെ ശരിക്കും ചിരിപ്പിക്കുന്ന ചില ബ്ലണ്ടറുകളുണ്ട്, ശരിക്കും ഹിമാലയത്തിലെ കശ്മീരത്തരങ്ങളുണ്ട്. എനിക്ക് മറ്റവനെ ഇഷ്ടപ്പെട്ടു, മുടിയൊക്കെ സൈഡിൽ നിന്ന് പങ്ക്. ഈവൻ മറ്റേ പട്ടാളക്കാരൻ ക്യാരക്ടർ വാസ് ഗുഡ് നോ. ആ ചങ്ങാതി തിയേറ്ററിൽ ഉണ്ടായിരുന്നു, രണ്ടുപേരും ഈ പറഞ്ഞ രണ്ട് കൂട്ടുകാരും തിയേറ്ററിൽ നമ്മൾ കണ്ട ഷോയ്ക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ബട്ട് സംഹോ ഇറ്റ് ഫെൽ ഫ്ലാറ്റ്, ടോട്ടലി ഫെൽ ഫ്ലാറ്റ്. ബട്ട് നിങ്ങൾ കണ്ടു നോക്കുക. And please let us know how you disagree with us on this film. Alle njan appo adond njan silent aayittu irikkunnathu vera onnum kondalle ee paranjal endha parayanadha nadathura avastha ippi. Chalo guys, appol see you later. Hindu sarkar is coming up next. Okay then, bye bye.